പപ്പയോ മമ്മിയോ അടിക്കാൻ വരുമ്പോൾ അവർക്കിടയിൽ നിന്ന് വല്യമ്മച്ച ഓർമ്മയില്ലേ, കൂടെ ഒരു വക്കാലത്തും. കൊച്ചല്ലേ, ഇനി അങ്ങനെ ചെയ്യില്ല. പുറത്തുപോയി വരുന്ന വല്യപ്പച്ചൻ ഓമന പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഓടിയെത്തിയത് എന്തിനായിരുന്നു? വല്യപ്പച്ചന്റെ പോക്കറ്റിലെ നാരങ്ങ മിഠായിക്കും കടല മിഠായിക്കും എന്ത് രുചിയായിരുന്നു! വല്യപ്പച്ചന്റെയും വല്യമ്മച്ചയുടെയും കയ്യിൽ തൂങ്ങി നമ്മൾ എത്ര നടന്നു. അപ്പനേക്കാളും അമ്മയെക്കാളും നമ്മളെ കരുതിയത് വല്യപ്പച്ചനും വല്യമ്മച്ചയുമല്ലായിരുന്നോ? നമുക്ക് കൂടുതൽ ഇഷ്ടം ആരോടായിരുന്നു? പ്രാർത്ഥനയുടെ ലോകത്തേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയതും അവർ തന്നെയല്ലേ? കാലചക്രം അവരുടെ ശരീരത്തിൽ ചുളിവുകൾ സമ്മാനിച്ചു. വിറയ്ക്കുന്ന കരങ്ങൾക്കും ഇടറുന്ന പാദങ്ങൾക്കും കരുത്തേകാൻ ഇന്ന് നമുക്കാകും. മങ്ങുന്ന കണ്ണുകൾക്ക് പ്രകാശമാകാനും ഇനിയുള്ള കാലം അവരുടെ ജീവിതം സന്തോഷപൂർണമാകട്ടെ.